ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ് നോക്കാൻ പോകുന്നത്. 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിത് നോക്കുന്നത്. ഇതൊരു ജാപ്പനീസ് സ്റ്റോറിയാണ്. അപ്പം നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്, അതായത് പൂച്ചകളെ വരയ്ക്കുന്ന കുട്ടി, അതാണ് അതിൻ്റെ അർത്ഥം. ലോങ് ലോങ് എഗോ, ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ, ദർ ലിവ്ഡ് എ പുവർ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ഹു വെയർ വെരി ഗുഡ് പീപ്പിൾ. അതായത് ലോങ് അതായത് വളരെ പണ്ട് നടന്നൊരു കഥയാണ്. എവിടെയാണ്? കേരളത്തിലല്ല, ഇന്ത്യയിലൊന്നും അല്ല, ജപ്പാനിൽ നടന്നൊരു കഥയാണ് അല്ലേ. എന്താണ്? ജപ്പാനിൽ വളരെ കാലം മുന്നേ ഒരു ദരിദ്രനായ കർഷകനും, ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് ആൻഡ് ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. ഹു വെയർ വെരി ഗുഡ് പീപ്പിൾ, ആ വളരെ നല്ല മനുഷ്യരായിരുന്നു അവർ. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ, അപ്പോൾ അവർക്ക് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. കുറച്ചേറെ കുട്ടികളുണ്ടായിരുന്നു അവർക്ക്. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ദേ ആർ പുവർ, അപ്പോൾ അവർ ദരിദ്രരാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കുട്ടികൾക്ക് ഫുഡൊന്നും കൊടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അത് ഭയങ്കര കഷ്ടതയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം, ഇത്രയും കുട്ടികൾ, ധാരാളം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 14 years ഓൾഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ. അപ്പം എൽഡർ സൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്ത മകനാണ്. സോ ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 14 years ഓൾഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ. 14 വയസ്സായപ്പോൾ തന്നെ അച്ഛനെ സഹായിക്കാൻ ആര് തുടങ്ങി? ഏറ്റവും മൂത്ത മകൻ തുടങ്ങി. കാരണം അയാൾ നല്ല ശക്തനായിരുന്നു, നല്ല സ്ട്രോങ് ആയിരുന്നു. And little girls learn to help their mother almost as soon as they could walk. അതുപോലെ പെൺകുട്ടികൾ, കുഞ്ഞു പെൺകുട്ടികളൊക്കെ എന്താണ്, നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ അവരുടെ അമ്മയും സഹായിച്ചിരുന്നു. സോ എൽഡേഴ്സ് ആണ്, അതായത് ഏറ്റവും മൂത്ത മകൻ നല്ല സ്ട്രോങ് ആയിരുന്നു. 14 വയസ്സായപ്പോൾ തന്നെ അച്ഛനെ കൃഷിയുടെ കാര്യത്തിലൊക്കെ സഹായിച്ചിരുന്നു. അതുപോലെ കുഞ്ഞു പെൺകുട്ടികളാണെങ്കിലോ നടക്കാറായപ്പോൾ തൊട്ട് തന്നെ എന്താണ്, അമ്മയെ സഹായിച്ചിരുന്നു. ബട്ട് യങ്ങസ്റ്റ് ചൈൽഡ്, യങ്ങസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇളയ കുട്ടി, എൽഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും മൂത്ത കുട്ടി, അതുപോലെ യങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കുട്ടി, എ ലിറ്റിൽ ബോയ്, ആ ഒരു ചെറിയ ബാലൻ, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അവൻ അത്ര കഷ്ടപ്പെട്ട് വർക്ക്, എന്താ, പണി ചെയ്യാനൊന്നും അവൻ അറിയില്ലായിരുന്നു. അവൻ അത്ര അതിനുവേണ്ടി ഒരു ഫിറ്റല്ലായിരുന്നു അല്ലേ, ആ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് അറിയില്ലായിരുന്നു. ഹി വാസ് വെരി ക്ലവർ, ക്ലവർ ദാൻ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷേങ്കിൽ അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു ആൾ, പക്ഷേ നല്ല ക്ലവർ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമാനായിരുന്നു, നല്ല സാമർത്ഥ്യമുള്ള, നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു അല്ലേ. അതായത് അവരുടെ ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങളെക്കാട്ടും ഏറ്റവും ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു നമ്മളുടെ ലിറ്റിൽ, ഏറ്റവും ചെറിയ കുട്ടി. ബട്ട് ഹി വാസ് ക്യൂട്ട്, വീക്ക് ആൻഡ് സ്മോൾ, പക്ഷേങ്കിൽ ബുദ്ധിയുണ്ട്, പക്ഷെ എന്താണ്, അത്ര സ്ട്രോങ് അല്ല അല്ലേ. അതായത് കുറച്ച് ശക്തി കുറവാണ്, അതുപോലെ ചെറുതാണ് ആൾ, സ്മോളാണ്, കുറച്ച് ചെറുതാണ്. ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. അപ്പോൾ ആളുകളൊക്കെ എന്ത് പറഞ്ഞു, ഇനി ഇവൻ വലുതൊന്നും ആവില്ല, ഇവൻ ഇങ്ങനെ ചെറുതായി തന്നെ ഇരിക്കുള്ളൂ എന്നാണ് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി. സോ ഹിസ് പേരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാമർ. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും എന്ത് വിചാരിച്ചു, ഇവന് അധികം ശക്തിയൊന്നുമില്ല, ഭയങ്കര വീക്കാണ്, ചെറിയ ആളാണ്, അതുകൊണ്ട് എന്താണ്, ഇവനൊരു പുരോഹിതന്, പ്രീസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, പുരോഹിതൻ അല്ലെങ്കിൽ പൂജാരി ഉണ്ടല്ലോ, നമ്മുടെ അമ്പലങ്ങളിലുള്ള പൂജാരി അല്ലെങ്കിൽ പള്ളിയിലുള്ള പുരോഹിതന്മാരുണ്ടല്ലോ, അങ്ങനെ ഒരു പുരോഹിതനാകുന്നതായിരിക്കും ഇവന് കുറച്ചുകൂടി നല്ലത്. അതായത് ഒരു കൃഷിക്കാരനൊന്നും അവൻ ഇവന് കഴിയില്ല, കാരണം ഇവനധികം ശക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവന് കൃഷിക്കാരനൊന്നും ആകാൻ കഴിയില്ല. അതുകൊണ്ട് ഇവനെ നമുക്ക് എന്താക്കും, ഒരു പുരോഹിതനാക്കി മാറ്റാമെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചു. ദേ ടുക്ക് ഹിം വിത്ത് ദം ടു ദ വില്ലേജ് ടെമ്പിൾ. അവരപ്പോൾ എവിടെ പോയി, അവരുടെ കൂടെ അവനെ അവരെവിടെ കൊണ്ടുപോയി, ഗ്രാമത്തിലുള്ളൊരു അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അല്ലേ. വൺ ഡേ ആൻഡ് ആസ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് ഹു ലിവ്ഡ് ദെയർ ഇഫ് ഹി കുഡ് ഹാവ് ദെയർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് അക്ലയർ ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഔട്ട് ടു നോ. അതായത് ഒരു ദിവസം ഈ അമ്മ അച്ഛനും എന്ത് ചെയ്തു, ഇവരുടെ കൂടെ ഈ ലിറ്റിൽ ബോയിയെ ഗ്രാമത്തിലുള്ള ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി. ആൻഡ് ആസ്ക് ടു ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് ഹു ലീവ് ദർ, അവിടെ താമസിച്ചിരുന്ന വയസ്സായ എന്താണ് പുരോഹിതനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇഫ് ഹി വുഡ് ഹാവ് ദെയർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് ആക്ലൈറ്റ് ആൻഡ് ടീച്ച് ഹിം ആസ്
ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഔട്ട് ടു നോ. ആ അപ്പം അതായത് പുരോഹിതൻ്റെ പൂജകളൊക്കെ ചെയ്യാൻ വേണ്ട ഒരു അനുയായിയെ വേണോ, അതായത് അതാണ് ആക്വലൈറ്റ് എന്ന് പറഞ്ഞത്, എന്താണ് ഒരു അനുയായി, അപ്പം പുരോഹിതന് പൂജയൊക്കെ ചെയ്യാനൊരു സഹായിയെ വേണോ എന്നാണ് അവർ ചോദിച്ചു. അതായത് സഹായി അല്ലെങ്കിൽ ഒരു അനുയായി, അതാണ് ആക്വലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഔട്ട് ടു നോ. ആ അതായത് ഒരു ഒരു ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു വേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഒരു പുരോഹിതന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവന് പഠിപ്പിച്ചു കൊടുക്കാവോ എന്ന് ഇവന് ആരോട് ചോദിച്ചു, ഈ ഗ്രാമത്തിലെ അമ്പലത്തിലെ വയസ്സായ പുരോഹിതനോട് ചോദിച്ചു. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. വളരെ എന്താണ് ദയാപൂർവം അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലാണ് ഈ പുരോഹിതൻ ആരോട്, നമ്മുടെ ടു ദ ലാഡ്, ലാഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലനോട് സംസാരിച്ചത്. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്തു, അവനോട് കുറച്ച് കട്ടിയുള്ള പ്രയാസമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. അപ്പം ഈ ചോദ്യം നല്ല എന്താ കട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവനതെല്ലാം എന്താണ് ബുദ്ധിപൂർവ്വം എല്ലാത്തിനും ഉത്തരം നൽകി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പ്രീസ്റ്റ് എഗ്രീ ടു ടേക്ക് ദ ലിറ്റിൽ ഫെലോ ഇൻ ടു ദി ടെമ്പിൾ ആസ് ആൻ ആക്വലൈറ്റ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പുരോഹിതൻ്റെ പൂജകളൊക്കെ സഹായിക്കുന്ന ഒരു സഹായിയായിട്ട് ഇദ്ദേഹം ഈ കൊച്ചു ബാലനെ എടുത്തു. ആൻഡ് എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദി പ്രീസ്റ്റ്, അതുപോലെ വലിയ പുരോഹിതനാക്കാൻ വേണ്ടിയിട്ട് അവനെ പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ദ ബോയ് ലേൺ ക്വിക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് തോട്ട് ഹിം ആൻഡ് വാസ് വെരി ഒബീഡിയന്റ് ഇൻ മോസ്റ്റ് തിങ്സ്. അപ്പോൾ നമ്മളുടെ കുട്ടി എന്താണ്, ഈ പുരോഹിതൻ, ഈ മൂത്ത പുരോഹിതൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് പഠിച്ചു. ആൻഡ് വാസ് വെരി ഒബീഡിയന്റ്. ഒബീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അനുസരണയുള്ളതാണ് അല്ലേ, എല്ലാ കാര്യത്തിലും നല്ല അനുസരണയും ഉണ്ടായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. അതായത് ഫോൾട്ട് എന്ന് പറയുമ്പോൾ കുഴപ്പം, അല്ലെങ്കിൽ അവനൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ലൈക്ക് ടു ഡ്രോ ക്യാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി ഹവേഴ്സ്. അതായത് പഠിക്കുന്ന സമയങ്ങളിൽ ഇവൻ എന്ത് ചെയ്തു, പൂച്ചകളെ വരച്ചു അല്ലേ. അപ്പം അവൻ ഈ പുരോഹിതൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു, പക്ഷേങ്കിൽ പഠിക്കുന്ന ചില സമയങ്ങളിൽ ഇവൻ എന്ത് ചെയ്തു, പൂച്ചകളെ വരച്ചുകൊണ്ടിരുന്നു. ആൻഡ് ടു ഡ്രോ ക്യാറ്റ്സ് ഈവൻ വെയർ ക്യാറ്റ്സ് ഔട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. അതായത് ഈ പൂച്ചകളെ വരയ്ക്കരുത്, അതായത് വരയ്ക്കേണ്ടാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോലും അവൻ എന്ത് ചെയ്തു, ഈ പൂച്ചകളെ വരച്ചു വെക്കാൻ തുടങ്ങി, ക്യാറ്റ്സിൻ്റെ പടം വരയ്ക്കാൻ തുടങ്ങി. നമുക്ക് ജസ്റ്റ് ഈ പിക്ചറിലൊന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ, ഈ പയ്യൻ്റെ ഈ ടെമ്പിളിൻ്റെ മതിലിലൊക്കെ എന്ത് ചെയ്തു, പൂച്ചകൾ വരച്ചു വെക്കാം. നമുക്കങ്ങനെ പൂച്ചകളെ ടെമ്പിളിൻ്റെ മതിലിലൊന്നും വരച്ച് വെക്കാൻ പറ്റില്ലല്ലോ അല്ലേ, തെറ്റല്ലേ അത്. വെനെവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് അലോൺ ഹി ഡ്രൂ ക്യാറ്റ്സ്. എപ്പോഴൊക്കെ അവൻ തന്നെയാണോ അപ്പോഴൊക്കെ അവൻ എന്ത് ചെയ്തു, പൂച്ചകളുടെ പടം വരച്ചു. ഹി ഡ്രൂ ദം ഓൺ ദി മാർജിൻസ് ഓഫ് ദ പ്രീസ് ബുക്സ് ആൻഡ് ഓൾ ദി സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ. അതായത് ഈ പുരോഹിതൻ്റെ ബുക്കുകളുടെയൊക്കെ മാർജിൻ ഉണ്ടല്ലോ, അതായത് എഴുതി വെച്ചേക്കുന്നതിൻ്റെ മാർജിൻ, അവിടെയൊക്കെ അവൻ പൂച്ച വരച്ച് വെക്കാൻ തുടങ്ങി. അതുപോലെ ടെമ്പിളിൻ്റെ എല്ലാ ഭിത്തികളിലും അവൻ എന്ത് ചെയ്തു, പൂച്ച വരച്ച് വെക്കാൻ തുടങ്ങി. ആൻഡ് ഓൺ ദ വാൾസ് ആൻഡ് ഓൺ ദ പില്ലേഴ്സ്. തൂണുകളിലും അവിടെയുള്ള ടെമ്പിൾ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും അവൻ എന്താ തനിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ അവൻ എന്ത് ചെയ്തു, ഈ പൂച്ചകളുടെ പടം വരച്ച് വെക്കാൻ തുടങ്ങി. Several times the priest told him this was not right. He did not stop drawing cats. അപ്പോൾ ഇത് കണ്ടപ്പോഴൊക്കെ നമ്മുടെ പ്രായമായ പുരോഹിതൻ പറഞ്ഞു, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യരുത്, ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിലൊന്നും എന്ത് ചെയ്യരുത്, പൂച്ചകളെ വരച്ച് വെക്കരുതെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എന്ത് ചെയ്തു, അവൻ വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അവന് ഈ പൂച്ചകളെ വരയ്ക്കുന്നത് നിർത്താനേ പറ്റിയില്ല. ഹി ഡ്രോ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. ഹി ഹാഡ് വാട്ട് ഈസ് കാൾഡ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. And just for that reason, he was not quite fit to be an acolyte. A good acolyte should study books. അപ്പോൾ എന്താണ്, ഇവൻ ഇത് നിർത്താനേ പറ്റില്ല. കാരണം എന്താണ്, ഇവനൊരു നല്ല സഹായ അല്ലെങ്കിൽ പൂജകളൊക്കെ സഹായിക്കുന്ന ഒരാൾ അതല്ലായിരുന്നു അവൻ്റെ ആഗ്രഹം. അവൻ എന്തായിരുന്നു, ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലേ. വാട്ട് ഈസ് കാൾഡ് ദ ജീനിയസ് ഓഫ് ന ആർട്ടിസ്റ്റ്. അപ്പോൾ അവന് തന്നെ തന്നെ ഇത് നിർത്താൻ കഴിഞ്ഞില്ല അല്ലേ. അവൻ എന്താണ്, അവനൊരു ആർട്ടിസ്റ്റാണ്, അവനല്ലാതെ ഒരു സഹായം, ഒരു പൂജകളൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു പുരോഹിതനാകാൻ വേണ്ടിയുള്ള ആളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അവനത് നിർത്താൻ കഴിഞ്ഞില്ല. അപ്പം എങ്ങനെ ഒരു നല്ല ഒരു ആക്വലൈറ്റ് എങ്ങനെയാണ്, അദ്ദേഹം പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്ന ഒരാളാണ് അല്ലേ. പക്ഷെ ഇവൻ അതിന് സാധിച്ചില്ല. ഇവൻ എന്താണ്, ഇങ്ങനെ പൂച്ചകളെ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. വൺ ഡേ ആഫ്റ്റർ ഹി ഹാഡ് സം വെരി ക്ലവർ പിക്ചേഴ്സ് ഓഫ് ക്യാറ്റ്സ് അപ്പോൺ എ പേപ്പർ സ്ക്രീൻ, ദ ഓൾഡ് പ്രീസ്റ്റ് സെഡ് ടു ഹിം സിവിയർലി. ഒരു ദിവസം പിന്നെ അവൻ ഇങ്ങനെ ഒരു
ആ സ്ഥലങ്ങളിൽ ഈ പൂച്ചയെ വരച്ചുകൊണ്ടിരുന്നപ്പം ഈ പ്രായമായ പുരോഹിതൻ വന്ന് ഇവനോട് പറഞ്ഞു, മൈ ബോയ്, യു മസ്റ്റ് ഗോ എവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. ആ എൻ്റെ കുട്ടി, അല്ലെങ്കിൽ ആ ബാല, അടുത്തു വരൂ, നീ ഈ ടെമ്പിളിൽ നിന്ന്, ആ ഈ ക്ഷേത്രത്തിൽ നിന്ന് പോകണം അല്ലേ. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. ആ നീ ഒരിക്കലും ഒരു നല്ല പുരോഹിതനാകില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ആ നീ ഒരു നല്ല കലാകാരനായി മാറും, നീ ഒരു ആ ചിത്രകാരനായി മാറും എന്ന് പറഞ്ഞു അല്ലേ. അതായത് നീ ഈ അമ്പലത്തിൽ നിന്ന് പോകണം, നീ ഒരു പുരോഹിതനാകേണ്ടവനല്ല, നീ ഒരു എന്താണ് കലാകാരനാകേണ്ടവനാണെന്ന് നമ്മുടെ ഈ വയസ്സായ പുരോഹിതൻ നമ്മളുടെ കുട്ടിയോട് പറഞ്ഞു. നൗ ലെറ്റ് മീ ഗീവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് ആൻഡ് ബി ഷുവർ യു നെവർ ഫോർഗോട്ട് ഇറ്റ്. ആ ഇനി നിനക്ക് അവസാനമായി ഞാൻ എന്താണ്, ഞാനൊരു അഡ്വൈസ് തരാം അല്ലേ. എന്താണ്, നീ ഇത് ഒരിക്കലും മറക്കരുത്. ഞാൻ നിനക്ക് അവസാനമായിട്ട് എന്ത് ചെയ്യാം, ഒരു അഡ്വൈസ് തരാം. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അതായത് രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുക, ചെറിയ സ്ഥലങ്ങളിൽ താമസിക്കുക. രാത്രി കാലങ്ങളിൽ എന്താ ഇങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന ഒഴിവാക്കുക, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ താമസിക്കുക. അപ്പോൾ ഇതാണ് എന്താണ് നമ്മളുടെ പുരോഹിതൻ നമ്മളുടെ കുട്ടിക്ക് കൊടുത്ത അഡ്വൈസ്, അതായത് ഉപദേശം. അപ്പം ഈ പുരോഹിതൻ പറയുകയാണ്, ഞാൻ നിനക്ക് ലാസ്റ്റായിട്ട് ഒരു ഉപദേശം നൽകാം, നീ എന്ത് ചെയ്യണം, നീ ഒരിക്കലും ഇത് മറക്കരുത്. രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങളിൽ നിൽക്കരുത്, ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ നിൽക്കാവൂന്ന്. ദ ബോയ് ഡിഡ് നോട്ട് നോ വാട്ട് ദ പ്രീസ് മീൻ ബൈ സെയിങ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് സ്മോൾ. അപ്പം നമ്മളുടെ ഈ ബാലന് ഒന്നും മനസ്സിലായില്ല എന്താണ് പുരോഹിതൻ പറഞ്ഞത്. വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിക്കുക, ചെറിയ സ്ഥലങ്ങളിൽ നിൽക്കുക, എന്തായിരിക്കാം ഉദ്ദേശിച്ചത്. ഹി തോട്ട് ആൻഡ് തോട്ട്. ആ അവൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. വൈൽ ഹി വാസ് ടൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ടു ഗോ അവേ. ആ അപ്പം അവൻ എന്ത് ചെയ്യായിരുന്നു, അവൻ്റെ ആ ചെറിയ തുണിക്കെട്ടുകളൊക്കെ എന്തായിരുന്നു ആ ഭാണ്ഡത്തിലേക്കൊരു ആക്കുകയായിരുന്നു, മടക്കി വെച്ച് അവൻ പോവുകയായിരുന്നു അല്ലേ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ നിന്ന് അവൻ പോവുകയാണ്. അപ്പോൾ അവനിങ്ങനെ ആലോചിക്കണേ, എന്നാണ് പുരോഹിതൻ എന്താണ് പറഞ്ഞത്, അവോയ്ഡ് ലാസ്റ്റ് പ്ലേസസ് കീപ് ടു സ്മോൾ, അതിൻ്റെ അർത്ഥം എന്താണ്. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ് ആൻഡ് ഹി വാസ് അഡ്രൈ ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനി മോർ എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. ആ അത് മാത്രമല്ല, ഒന്നുകൂടി ചോദിക്കാനുള്ള ധൈര്യവും അവനില്ലായിരുന്നു അല്ലേ. അവനെ പറഞ്ഞു വിടുകയാണ് പുരോഹിതനെ അമ്പലത്തിൽ നിന്ന് അല്ലേ. അപ്പോൾ അവന് ഒന്നുകൂടി അത് ചോദിക്കാനുള്ള ഒരു ധൈര്യവും ഇല്ല. എന്താണ് ഉദ്ദേശിച്ചത് അവൻ ചോദിച്ചില്ല. പക്ഷേങ്കിൽ അവൻ എന്ത് പറഞ്ഞു, അവനൊരു ഗുഡ് ബൈ മാത്രം, പോവുകയാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൻ ഇറങ്ങി. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹീ ഷുഡ് ഡു. ആ വളരെ വിഷമിച്ച് സോറോഫുള്ളി, സോറോ എന്ന് പറഞ്ഞാൽ വിഷമിച്ചല്ലേ, വളരെ വിഷമിച്ചാണ് അവൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. ഇഫ് ഹി വെൻ സ്ട്രെയിറ്റ് ഹോം ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിങ് ബീങ് ഡിസ് ഒബിഡൻറ്റ് ടു ദ പ്രീസ്റ്റ്. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. ആ അപ്പം അവന് തിരിച്ച് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലേ, വീട്ടിൽ പോകാൻ അവന് പേടിയാണ്. കാരണം എന്താണ്, അവന് അവൻ്റെ അച്ഛൻ അവനെ ശിക്ഷിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഈ പുരോഹിതനെ പറയുന്നത് അവൻ കേട്ടില്ല, പുരോഹിതനെ അനുസരിക്കാതെ നടന്നതുകൊണ്ടാണല്ലോ പുരോഹിതൻ ക്ഷേത്രത്തിൽ നിന്ന് പോകാൻ പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എങ്ങോട്ട് പോകണം എന്നുള്ളത് അറിയില്ല. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ് 12 miles away, there was a very big temple. ആ പെട്ടെന്ന് നമ്മുടെ ബാലന് ആലോചിച്ചു, ആ അടുത്ത ഗ്രാമത്തിൽ, അതായത് 12 miles അകലെ എന്താണ് ഒരു വലിയ ക്ഷേത്രമുണ്ട്. അപ്പം കുട്ടി ഇങ്ങനെ ഓർത്തു, ആ അടുത്ത ഗ്രാമത്തിലൊരു വലിയ ക്ഷേത്രമുണ്ടല്ലോ. ഹി ഹാഡ് ഹേർഡ് ദാറ്റ് ദെർ ആർ സെവറൽ പ്രീസ്റ്റ് അറ്റ് ദാറ്റ് ടെമ്പിൾ. ആ അവിടെ ഒരുപാട് പുരോഹിതന്മാരുണ്ടെന്ന് അവൻ കേട്ടിട്ടുണ്ട്. And he made up with his mind to go to them and ask them to take him for their acolyte. നമ്മളുടെ ബാലൻ ചേർച്ചു, അവിടെ കുറേ പുരോഹിതന്മാരുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ആ അമ്പലത്തിൽ ചെന്നതിന് ശേഷം അവിടുത്തെ പുരോഹിതന്മാരോട് ചോദിക്കുക അല്ലേ, എന്നെയും കൂടി അവരുടെ സഹായം ആക്കുമോ എന്നുള്ളത് ചോദിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളുടെ ബോയ് പോകുന്നത്. നൗ ദാറ്റ് ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ് ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. ആ പക്ഷേങ്കിൽ ഇപ്പോൾ അമ്പലം എന്താണ് അടച്ചിട്ടിരിക്കുകയാണ്, പക്ഷേ ഈ കുട്ടിക്കത് അറിയില്ല ഈ അമ്പലം അടച്ചിട്ടേക്കാണെന്നുള്ള കാര്യം. The reason it had been closed up was that a goblin had frightened the priest away and he had taken possession of the place. എന്താണ് ഇത് അടച്ചിട്ടേക്കുന്നുള്ള കാരണം? ആ അവിടെ എന്താണ്, അവിടെ ഒരു ഭൂതം, അല്ലെങ്കിൽ എന്താ ഒരു കുട്ടിച്ചാത്തൻ ഉണ്ട് അല്ലേ. അപ്പം ആ കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ഈ ഭൂതം എന്ത് ചെയ്യുകയാണ്, ആ ഈ പുരോഹിതന്മാരെ എല്ലാം പേടിപ്പിച്ചിട്ട് ആ അമ്പലത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഓടിച്ചു കളഞ്ഞു.
Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive. ചില നല്ല ധൈര്യമുള്ള ബ്രേവ് എന്ന് പറയുമ്പോൾ ധൈര്യമുള്ള കുറച്ച് വാരിയേഴ്സ് ഒക്കെ അവിടെ ആളുകളൊക്കെ, അതായത് ആളുകൾ അവിടെ പോയിരുന്നു, പക്ഷെ എന്ത് ചെയ്തു, അറ്റ് നൈറ്റ് ആ ഗോബ്ലിനെ, ഈ ഭൂതത്തെ കൊല്ലാനായിട്ട് കുറേ പേരൊക്കെ അവിടെ പോയിരുന്നു അല്ലേ. But they had never been seen alive again. അതായത് പക്ഷേ ഈ പോയവരൊന്നും പിന്നെ നമ്മൾ എന്താണ് ജീവനോടെ കണ്ടിട്ടേ ഇല്ല. അതായത് ഈ ഗോബ്ലിൻ അല്ലെങ്കിൽ ഈ ഭൂതരി കുട്ടിച്ചാത്തൻ എന്താണ് എന്താണ് ഈ വീരന്മാരെയൊക്കെ കൊന്നു കളഞ്ഞു. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. അപ്പം ഇതൊന്നും നമ്മുടെ ബാലൻ അറിഞ്ഞിരുന്നില്ല, അവനോട് ആരും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ എന്താണ് വിചാരിച്ചത്, അവിടെ പോയാൽ അവിടുത്തെ പുരോഹിതന്മാർ എന്നെ തന്നെ നോക്കിക്കോളും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളുടെ കുട്ടി അങ്ങോട്ട് പോകുന്നത്. When he got to the village, it was already dark and all the people were in bed, but he saw the big temple on the hill at the other end of the principal street. And he saw there was a light in the temple. അപ്പോൾ ഇവൻ ഈ കുട്ടി ഗ്രാമത്തിലെത്തിയപ്പോൾ തന്നെ എന്താണിത്, ഡാർക്ക്, അത് രാത്രിയായിരുന്നു. അതുപോലെ ഓൾ ദി പീപ്പിൾ വെയർ ഇൻ ബെഡ്, എല്ലാവരും ഉറക്കത്തിലായിരുന്നു അല്ലേ, ആളുകളൊക്കെ ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. But he saw a big temple on the hill at the other end of the principal street. അവൻ നിൽക്കുന്ന ഈ തെരുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്താണ് ഓപ്പോസിറ്റ്, അവൻ എന്ത് കണ്ടു, ഒരു വലിയ അമ്പലം കണ്ടു, ഒരു ക്ഷേത്രം കണ്ടു. And he saw there was a light in the temple. അതുപോലെ ഈ അമ്പലത്തിന് എന്താണ് ഒരു വെട്ടവും കണ്ടു അവൻ. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. അപ്പം ഈ അമ്പലത്തെ പറ്റിയൊക്കെ പറയുന്ന ആളുകൾ എന്താണ് പറയുന്നത്, ഈ ഭൂതം എന്താണ് ഈ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെക്കുന്നതാണ്, എന്തിനു വേണ്ടി, അതുപോലെ നടന്നു പോകുന്ന യാത്രികരുണ്ടല്ലോ, ട്രാവലേഴ്സ് അല്ലേ, ഈ കാൽനട യാത്രക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ രാത്രിയിൽ ഒരു സത്രം അന്വേഷിച്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രിയിൽ അവർക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലം അന്വേഷിച്ച് വരികയാണെങ്കിൽ അവരെ എന്താണ് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി, ഈ അമ്പലത്തിലേക്ക് വരുത്താൻ വേണ്ടി ഈ ഭൂതമാണ് ഈ ലൈറ്റ് ഈ ദീപം കത്തിച്ച് വെക്കുന്നതെന്നാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. The boy went at once to the temple and knocked. അപ്പോൾ ഈ കുട്ടി ഇതൊന്നും അറിയാതെ എന്ത് ചെയ്തു, ഈ ബാലൻ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് തന്നെ പോയി, എന്നിട്ട് എന്ത് ചെയ്തു, ഈ കതകിങ്ങനെ കൊട്ടി. There was no sound inside. അപ്പോൾ അകത്ത് ശബ്ദമൊന്നും കേൾക്കാനില്ല. He knocked and knocked again. വീണ്ടും വീണ്ടും ഇവൻ എന്ത് ചെയ്തു, ഈ കതകിലിങ്ങനെ മുട്ടി. But still nobody came. എന്നിട്ടും ആരും വന്നില്ല. അപ്പം വീണ്ടും വീണ്ടും ഈ കുട്ടി എന്താണ് ഈ കതകിലിങ്ങനെ തട്ടിക്കൊണ്ടേ ഇരുന്നു, പക്ഷെ ആരും വന്ന് കതവ് തുറന്നില്ല. At last, he pushed gently at the door and was too glad to find that it had not been fastened. So he went in and saw a lamp burning, but no priest. അപ്പോൾ അവസാനം അവൻ എന്ത് ചെയ്തു, അവൻ കുറേ തവണ തട്ടിയിട്ട് എന്ത് ചെയ്തു, ഈ കഥക തുറന്നതേയില്ല. അപ്പോൾ അവൻ അവസാനം എന്ത് ചെയ്തു, ഇതവൻ എന്താണ് തള്ളി തുറന്നു. അപ്പോൾ അവൻ തള്ളി തുറന്നപ്പോൾ എന്ത് ചെയ്തു, ഇത് എന്താണ് ബന്ധിപ്പിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഇത് പൂട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് അവൻ, അതാണ് ഫാസ്റ്റ് എൻഡ്, അത് പൂട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു, കെട്ടിയിട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. സോ അപ്പം അവൻ തള്ളിയപ്പോൾ തന്നെ കഥകൾ തുറന്നു. സോ ഹി വെൻഡ് ഇൻ ആൻഡ് സോ എല്ലാം ബേണിങ് ബട്ട് നോ പ്രീസ്റ്റ്. അപ്പോൾ അവനകത്ത് ചെന്നപ്പോൾ എന്താണ് ഒരു ദീപം കത്തി നിൽക്കുന്നത് കണ്ടു, പക്ഷേ അവിടെ ഒന്നും പുരോഹിതന്മാരൊന്നും കണ്ടില്ല, ഒരു ദീപം മാത്രം കത്തി നിൽക്കുന്നത് കണ്ടു. He thought some priest would be sure to come very soon and he sat down and waited. അപ്പോൾ അവൻ കരുതി, ഇപ്പോൾ ദീപമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, അപ്പം എന്തായാലും ഒരു പുരോഹിതൻ വരും. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ അവിടെ ഇരുന്നിട്ട് ഈ പുരോഹിതൻ വരാൻ വേണ്ടി എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. ദെൻ ഹി നോട്ടീസ്ഡ് ദാറ്റ് എവറിതിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ് ആൻഡ് തിക്ലി സ്പൺ ഓ വിത്ത് കോബ്വെബ്സ്. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ എന്താണ് ഈ ക്ഷേത്രത്തിലെല്ലാം വളരെ പൊടി പിടിച്ച് കിടക്കുന്നു അല്ലേ, വളരെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ആൻഡ് ഓൾസോ കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ചിലന്തിവല അല്ലെങ്കിൽ മാറാലില്ലേ, എല്ലാം ചിലന്തിവല പിടിച്ച് ഭയങ്കര എന്താണ് പൊടികളുമായി ചിലന്തിവല മാറാലയൊക്കെ പിടിച്ച് കിടക്കുന്നു. സോ ഹി തോട്ട് ടു ഹിംസെൽഫ് ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സെർട്ടൻലി ലൈക്ക് ടു ഹാവ് ആൻ ആക്ലേറ്റ് ടു കീപ് ദ പ്ലേസ് ക്ലീൻ. അപ്പോൾ നമ്മുടെ കുട്ടി എന്ത് ചോദിച്ചാൽ, എന്തായാലും ഇവിടുത്തെ പുരോഹിതന് ഒരു സഹായിയെ വേണമായിരിക്കും, എന്തിന് ഈ സ്ഥലമൊക്കെ ഇത്രയും അഴുക്കായി കിടക്കുകയല്ലേ അല്ലേ, മാറാല പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് എന്തൊക്കെയാലും നമ്മളുടെ പുരോഹിതന് ഒരു സഹായം ആവശ്യമുണ്ടായിരിക്കും. ഹി വണ്ടേർഡ് വൈ ദേ ഹാഡ് അലൗഡ് എവറിതിങ്
ടു ഗെറ്റ് സോ ഡസ്റ്റി. ആ പിന്നെ അവനിങ്ങനെ ചിന്തിച്ചു അല്ലേ, എന്തായിരിക്കും ഇവർ ഇത്രയും പൊടി പിടിച്ചതെല്ലാം കിടക്കുന്നതിന് കാരണം, ഇവർ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിടത്തിക്കുന്ന, ഇങ്ങനെ പൊടി പിടിച്ചതെന്നും വൃത്തിയാക്കാത്ത എന്താണ്. വാട്ട് മോസ്റ്റ് പ്ലീസ് ഹിം ഹൗ അവർ വെർ സം ബിഗ് വൈറ്റ് സ്ക്രീൻസ് ഗുഡ് ടു പെയിൻറ് ക്യാറ്റ്സ് അപ്പോൺ. ആ ഇതിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവൻ കണ്ടത് അവിടെ എന്താണ് വലിയ വെളുത്ത സ്ക്രീനുകളുണ്ടല്ലേ, അവിടെ എന്താണ് അവന് ആ ഇവിടെ എനിക്ക് പൂച്ചകളെ വരയ്ക്കാം, അതാണ് അവന് വളരെ സന്തോഷം തോന്നിയ നിമിഷം. ദോ ഹി വാസ് ടയേർഡ് ഹി ലുക്ക് അറ്റ് വൺസ് ഫോർ എ റൈറ്റിംഗ് ബോക്സ് ആൻഡ് ഫൗണ്ട് വൺ. ആ അപ്പോൾ എന്താണ് അവൻ നല്ല ക്ഷീണിച്ചിരിക്കുകയായിരുന്നു, എങ്കിലും അവൻ അവിടേക്ക് ഒരു എന്താണ് എന്തെങ്കിലും ഈ വരയ്ക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അല്ലേ, എന്നിട്ട് അവൻ ഒരെണ്ണം കിട്ടി. ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക് ആൻഡ് ബിഗാൻ ടു പെയിൻറ് ക്യാറ്റ്സ്. ആ അവൻ എന്ത് ചെയ്തു, ഈ വരയ്ക്കുന്ന ഈ ബോക്സ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങി. ഹി പെയിൻറ്റഡ് എ ഗ്രേറ്റ് മെനി ക്യാറ്റ്സ് അപ്പോൺ ദ സ്ക്രീൻ. ആ അവൻ എന്ത് ചെയ്തു, ആ വൈറ്റ് സ്ക്രീനിൽ നിറയെ പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി വെരി സ്ലീപ്പി. കുറേ പൂച്ചകളെ വരച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ കുട്ടിക്ക് വളരെ ഉറക്കം വന്ന്, ഭയങ്കര സ്ലീപ്പിയായി മാറി, ഭയങ്കര ഉറക്കം വരുന്ന പോലെ തോന്നി. ഹി വാസ് ജസ്റ്റ് ഓൺ ദ പോയിൻ്റ് ഓഫ് ലൈങ് ഡൗൺ ടു സ്ലീപ്പ് ബിസൈഡ് വൺ ഓഫ് ദി സ്ക്രീൻസ് വെൻ ഹി സഡൻലി റിമെമ്പർ ദ വേർഡ്സ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് സ്മോൾ. ആ അവനപ്പോൾ അവിടെ ആ സ്ക്രീനിന് തൊട്ട് താഴെയായിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഇവന് ഈ പൂച്ച വരച്ചല്ലേ, പക്ഷെ പെട്ടെന്ന് അവൻ പുരോഹിതൻ്റെ അവൻ്റെ അമ്പലത്തിലെ പുരോഹിതൻ്റെ വാക്കുകൾ ഓർത്തു. അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. ആ വലിയ പ്ലേസുകൾ, വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. ഹി വാസ് ഓൾ എലോൺ ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ്. സോ ഹി കുഡ് നോട്ട് ടു ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ദം. ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. ആ അപ്പം അമ്പലം വളരെ വലുതാണ് അവൻ ഒറ്റയ്ക്കുള്ള അമ്പലത്തിൽ, പക്ഷേങ്കിലും ഇപ്പോഴും അവൻ ആ വരികളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും അവൻ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഭയം തോന്നി, തന്നെ ഉള്ളെന്നുള്ളത് ഭയം തോന്നി. ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. ആ പിന്നെ അവൻ എന്ത് നോക്കി, ഉറങ്ങാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം നോക്കി അല്ലേ. അപ്പം നമ്മുടെ പുരോഹിതൻ പണ്ടുണ്ട് വലിയ സ്ഥലം ഉപേക്ഷിച്ച് ചെറിയ സ്ഥലത്ത് നിൽക്കുക. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവന് അർത്ഥമൊന്നും അത്ര അറിയില്ലെങ്കിൽ എന്ത് ചെയ്തു, ആ വലിയ സ്ഥലത്തു നിന്നും ഒരു ചെറിയ സ്ഥലത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്ന് നോക്കി. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിങ് ഡോർ. ആ ചെറുതായിട്ട് തുറന്ന് വരുന്ന ഡോ കഥകളുള്ള ഒരു ചെറിയൊരു ക്യാബിനറ്റ് അവൻ കണ്ടു അല്ലേ, ചെറിയൊരു സ്ഥലം കണ്ടു. ആൻഡ് വെൻ ഇൻ ടു ഇറ്റ്, അതിനകത്തേക്ക് പോയി. ആൻഡ് ഷട്ട് ഹിംസെൽഫ്. അപ്പോൾ ആ സ്ലൈഡിങ് ഡോർ വെച്ചിട്ട് എന്ത് ചെയ്തു, അവനെ അവൻ തന്നെ അവനെ അടച്ചു അതിനകത്ത് നിന്ന്. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ്. അതിന് ശേഷം കിടന്നതിന് ശേഷം എന്താണ്, അപ്പോൾ തന്നെ അവൻ എന്താണ് ഉറങ്ങി. അതായത് ആ അപ്പം ഈ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തവൻ പെട്ടെന്ന് എന്താണ് ആ വലിയ സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ മുറിയിലേക്ക് അല്ലേ, ക്യാബിനറ്റ് ചെറിയൊരു മുറി, അതായത് അങ്ങനെ ചെറിയ ഡോറുള്ള ഒരു ചെറിയ മുറി, ഒരു സ്വകാര്യ മുറിയിലേക്ക് പോയി. അവൻ ആ ഡോർ അടച്ച് എന്ത് ചെയ്തു, കിടന്നിട്ട് അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് ഹി വാസ് അവേക്ക് ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്. അപ്പം നമ്മളുടെ കുട്ടി ഇതിൽ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഉറങ്ങി കുറേ രാത്രിയായി കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എന്ത്, ഭയങ്കരമായ എന്തോ ശബ്ദം കേട്ട് അല്ലേ, ടെറിബിൾ നോയ്സ്, ഭയങ്കരമായ എന്തോ ശബ്ദം കേട്ട്. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്. ആ എന്തോ പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ എന്തോ അലറുന്ന ശബ്ദമാണ് അവൻ കേട്ടത്. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. ആ അപ്പം എന്താണ് അത്രത്തോളം പേടിപ്പെടുത്തുന്നതിനിത്, അതായത് ആ ഈ ക്യാബിന്, അതായത് ഈ മുറിയിൽ, ഈ ചെറിയ മുറിയുടെ ഒരു വിടവിൽ കൂടി പോലും നോക്കാൻ അവൻ ധൈര്യപ്പെട്ടില്ല. അത്രത്തോളം വലിയ രീതിയിലായിരുന്നു, ഭയാനകരമായ രീതിയിലായിരുന്നു ഈ ശബ്ദം. ഹി ലേ വെരി സ്റ്റിൽ ഹോൾഡിങ് ഹിസ് ബ്രീത്ത് ഫോർ ഫ്രൈറ്റ്. ആ അവനവൻ്റെ ശ്വാസം അടക്കി പിടിച്ച് മിണ്ടാതെ ഇരുന്നു അല്ലേ, എന്താ ഈ ശബ്ദം കേട്ട് പേടിച്ച്. ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെൻ്റ് ഔട്ട് ബട്ട് ദ ഓഫുൾ സൗണ്ട് കണ്ടിന്യൂഡ് ആൻഡ് ബിക്കം മോർ ഓഫുൾ ആൻഡ് ഓൾഡ് ടെമ്പിൾ ഷൂക്ക്. ആ അപ്പം എന്താണ് ആ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ക്ഷേത്രത്തിൽ എന്താണ് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു അല്ലേ. അപ്പം ഈ വിളക്ക് എന്തായി, ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെൻ്റ് ഓഫ്. ആ അത് പോയി, ഇപ്പം അവിടെ വെട്ടമൊന്നുമില്ല, അണഞ്ഞു പോയിരിക്കുന്നു. ബട്ട് ദ ഓഫുൾ സൗണ്ട് കണ്ടിന്യൂഡ്. ആ പക്ഷേ എന്താണ് ആ ഭയാനകരമായ ആ സൗണ്ട്, ആ വിചിത്രമായ ശബ്ദം ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ആൻഡ് ബിക്കം മോർ ഓഫുൾ ആൻഡ് ഓൾഡ് ടെമ്പിൾ ഷുക. ആ അതെന്താണ് വീണ്ടും വീണ്ടും ഭയാനകമായി, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വിചിത്രമായി ആ ശബ്ദത്തിൽ എന്ത് ചെയ്തു, ആ ക്ഷേത്രം കുലുങ്ങി എന്നാണ് പറയുന്നത് അല്ലേ, ഷുക്.
ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. ആ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, നിശബ്ദത വരുന്നു അവിടെ അല്ലേ. അല്ലെ ഇത്രയും ശബ്ദത്തിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ നിശബ്ദത വരുന്നു. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. ആ ഇപ്പോഴും എന്താണ് നമ്മുടെ ബാലൻ അനങ്ങാൻ പേടിയാണ്, അവൻ ഇപ്പോഴും അനങ്ങാതെ ആ ക്യാബിനകത്ത് ഇരിക്കുകയാണ്. ഹി ഡിഡ് നോട്ട് മൂവ് അണ്ടർ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദി ചിങ്സ് ഓഫ് ദി ലിറ്റിൽ ഡോർ. ആ അപ്പം അവൻ അവിടെ അനങ്ങാതെ ഇരുന്നു. എപ്പോൾ വരെ? ആ രാവിലത്തെ വെളിച്ചം ആ ക്യാബിനകത്തേക്ക്, ആ ചെറിയ ഒരു എന്താണ് ഒരു വിടവിൽ കൂടെ ആ ക്യാബിന്, അവൻ ഇരിക്കുന്ന ക്യാബിനകത്തേക്ക് എത്തുന്നിടം വരെ അവൻ എന്ത് ചെയ്തു, അവിടെ തന്നെ ഇരുന്നു. അപ്പം രാവിലെ ആയെന്നാണ് അതിലൂടെ പറയുന്നത്. അതുവരെ അവൻ അവിടെ തന്നെ ഇരുന്നു പേടിച്ചിട്ട് ഇറങ്ങാതെ. ദെൻ ഹി ഗോട്ട് ഔട്ട് ഓഫ് ഹിസ് ഹൈഡിങ് പ്ലേസ് വെരി കാഷ്വലി ആൻഡ് ലുക്ക്ഡ് എബൌട്ട്. അപ്പോൾ അവനെന്താണ് പതിയെ അവൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പതിയെ അവൻ പുറത്തിറങ്ങി. ദ ഫസ്റ്റ് തിങ് ഹി സോ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. അപ്പോൾ അവൻ ആദ്യം എന്താണ്, അവൻ ഈ ക്യാബിൽ നിന്ന് പുറത്തിറങ്ങി, വെളിച്ചം വന്നു. ആ വെളിച്ചം വന്നപ്പോൾ പുറത്തിറങ്ങി അവൻ ആദ്യം കണ്ടത് എന്താണ്, പതിയെ ഇറങ്ങിയപ്പോൾ ഈ തറയിൽ മുഴുവൻ അല്ലേ, ഈ അമ്പലത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ തറയിൽ മുഴുവൻ എന്താണ് ചോരയാണല്ലേ. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. appam endana avadinu shesha avan endu kandu valare velippu alle oru pashuvine kaattil velippamulla oru goblin rat oru bhoodam alle bhoodam allengil oru adu pole vichitramaya oru jeevi endana avade avade marichu kidakkunu. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. ആ പക്ഷെ ആരായിരിക്കും ഇതിനെ കൊന്നത്, എങ്ങനെയായിരിക്കും ഇത് മരിച്ചു പോയത്. ദർ വാസ് നോ മാൻ ഓർ അതർ ക്രിയേറ്റ് ടു ബി സീൻ. ആ ഇവിടെ മറ്റൊരു മനുഷ്യരെയോ മറ്റൊരു ജീവജാലങ്ങളെയും ഇവിടെ കാണാനില്ല. സഡൻലി ദ ബോയ് ഒബ്സർവ് ദാറ്റ് ദ മൗത്ത്സ് ഓഫ് ഓൾ ദ ക്യാറ്റ്സ് ഹി ഹാഡ് ഡ്രോൺ ദ നൈറ്റ് ബിഫോർ വെയർ റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്. ആ പെട്ടെന്ന് ഈ ബാലൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. തലേന്ന് രാത്രിയിൽ അവൻ വന്നപ്പോൾ കുറേ പൂച്ചകളുടെ പടം വരച്ചിരുന്നു അല്ലേ. ഈ പൂച്ചകളുടെ എല്ലാം വായിൽ എന്താണ്, വായുടെ ഭാഗത്ത് ചുമന്നിരുന്നു. അതായത് രക്തക്കറ പോലെ അവന് തോന്നി അവൻ വരച്ചു വെച്ച പൂച്ചകളുടെ. ദെൻ ഹി ന്യൂ ദാറ്റ് ദ ഗോബ്ലിൻ ഹാഡ് ബീൻ കിൽഡ് ബൈ ദ ക്യാറ്റ്സ് വിച്ച് ഹി ഹാഡ് ഡ്രോൺ. അപ്പോൾ അവന് മനസ്സിലായി ഈ ഭൂതം എങ്ങനെയാണ് മരിച്ചത്. അവൻ എന്താണ് ഈ കുട്ടിച്ചത്തൻ മരിച്ചത് അവൻ വരച്ച പൂച്ചകൾ അയാളെ കൊന്നതാണ്. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep to small. അപ്പോൾ അവന് മനസ്സിലായി എന്തുകൊണ്ടാണ് അവനോട് ആ പുരോഹിതൻ, അവൻ്റെ നേരത്തെ അവൻ നിന്നിരുന്ന അമ്പലത്തിലെ പുരോഹിതൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് ചെറിയ സ്ഥലത്തിരിക്കാനല്ലേ. ഇപ്പോൾ അവന് മനസ്സിലായി. ആഫ്റ്റർ വാട്ട് ദാറ്റ് ബോയ് ബിക്കം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. അതിനുശേഷം അവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറി. Some of the cats which he drew are still shown to travelers in Japan. അപ്പം ആ കുട്ടി വരച്ച പൂച്ചകൾ പലതും ഇപ്പോഴും ജപ്പാനിൽ വരുന്ന ടൂറിസ്റ്റിനേസ് അല്ലെങ്കിൽ ട്രാവലേഴ്സിനെയൊക്കെ കാണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.